ഫസ്റ്റ് ഓഫ് ഓൾ വി ക്യാൻ ഡിസ്കസ് ലീനിയർ മാഗ്നിഫിക്കേഷൻ ഓഫ് എ ലെൻസ് സെയിം ആസ് എൻ മിറേഴ്സ് മാഗ്നിഫിക്കേഷൻ പ്രൊഡ്യൂസ്ഡ് ബൈ എ ലെൻസ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് സൈസ് ഓഫ് ദ ഇമേജ് ടു ദ സൈസ് ഓഫ് ദ ഓബ്ജക്റ്റ് ഇമേജിൻ്റെ സൈസും ഓബ്ജക്റ്റിൻ്റെ സൈസും തമ്മിലുള്ള റേഷ്യോ ആണ് മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് മിററിൻ്റെ കേസിലും ലെൻസിൻ്റെ കേസിലും ഡെഫിനീഷൻ സെയിം തന്നെയാണ് ദാറ്റ് ഈസ് എം ഈസ് ഈക്വൽ ടു എച്ച് ഡാഷ് ബൈ എച്ച് എച്ച് ഡാഷ് ഈസ് ദ ഹൈറ്റ് ഓഫ് ഇമേജ് ആൻഡ് എച്ച് ഈസ് ദ ഹൈറ്റ് ഓഫ് ഓബ്ജക്റ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു വി ബൈ യു ദ വാല്യൂ ഓഫ് എം ഈസ് നെഗറ്റീവ് ഫോർ റിയൽ ഇമേജസ് ആൻഡ് പോസിറ്റീവ് ഫോർ വെർച്വൽ ഇമേജസ് ഫിഗറിൽ എച്ച് എച്ച് ഡാഷ് വി യു ഇതെല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് പവർ ഓഫ് എ ലെൻസ് ഇറ്റ് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത് എക്സ്പ്രസ്ഡ് ഇൻ മീറ്റേഴ്സ് ഫോക്കൽ ലെങ്ത്ത് മീറ്ററിൽ എക്സ്പ്രസ് ചെയ്തിട്ട് അതിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ അതിനെയാണ് നമ്മൾ പവർ എന്ന് പറയുന്നത് അത് പ്രത്യേകം നമ്മൾ നോട്ട് ചെയ്യണം ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ദ കൺവേർജൻസ് ഓർ ഡൈവേർജൻസ് വിച്ച് എ ലെൻസ് ഇൻട്രൊഡ്യൂസേഴ്സ് ഇൻ ദ ലൈറ്റ് ഫോളിംഗ് ഓണിറ്റ് ഒരു ലെൻസിന് അതിൽ വന്ന് വീഴുന്ന ലൈറ്റിനെ എത്രത്തോളം കൺവേർജ് ചെയ്യാനും അല്ലെങ്കിൽ ഡൈവേർജ് ചെയ്യാനും സാധിക്കുന്നു എന്നതിനെ കുറിച്ചുള്ള ഒരു മെഷറിനെയാണ് നമ്മൾ പവർ എന്ന് പറയുന്നത് പി ഇ സിക്വൽ ടു വൺ ബൈ എഫ് ഇറ്റ്സ് എസ് എ യൂണിറ്റ് ഇസ് ഡയോപ്റ്റർ എക്സ്പ്രസ് ഡാസ് ക്യാപിറ്റൽ ഡി പവർ ഓഫ് എ ലെൻസിസ് പോസിറ്റീവ് ഫോർ എ കൺവേജിംഗ് ലെൻസ് ആൻഡ് നെഗറ്റീവ് ഫോർ എ ഡൈവേർജിംഗ് ലെൻസ് നൗ കോമ്പിനേഷൻ ഓഫ് തിൻ ലെൻസസ് ഇൻ കോണ്ടാക്ട് ഫിഗറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് രണ്ട് ലെൻസസ് കോണ്ടാക്റ്റിലിരിക്കുന്നത് ഈ കേസിലും ഓ ഈസ് ദബ്ജക്ട് ദെൻ അതിൻ്റെ ഫസ്റ്റ് ഇമേജ് ഫസ്റ്റ് ലെൻസ് ഉണ്ടാക്കുന്ന ഇമേജ് ഈസ് ഐ വൺ ആൻഡ് ദാറ്റ് ഇമേജ് ആക്സ് ആസ് ദ ഓബ്ജെക്ട് ഫോർ ദ സെക്കൻഡ് ലെൻസ് ഇവിടെ രണ്ട് ലെൻസസ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയൊരു കോൺസെപ്റ്റില് വർക്കൗട്ട് ചെയ്യുന്നത് അപ്പോൾ യു ഈസ് ദ ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഫസ്റ്റ് ഇമേജ് ഐ വണ്ണിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ വി വൺ എന്ന് പറയുന്നത് റിയൽ ഇമേജ് ഡിസ്റ്റൻസിനെ വി എന്ന് പറയുന്നു ഫോർ ദ ഫസ്റ്റ് ലെൻസ് ഓബ്ജെക്ട് ഇ സെറ്റ് ഒ ആൻഡ് ഇമേജ് സെറ്റ് ഐ വൺ യു ഇസ് ഈക്വൽ ടു യു വിസ് ഈക്വൽ ടു വി വൺ ആൻഡ് എഫ് ഇസ് ഈക്വൽ ടു എഫ് വൺ ഫസ്റ്റ് കേസില് ദസ് വൺ ബൈ വി വൺ മൈനസ് വൺ ബൈ യു ഇസ് ഈക്വൽ ടു വൺ ബൈ എഫ് വൺ ഇനി ഫോർ ദ സെക്കൻഡ് ലെൻസ് ഓബ്ജെക്ട് ഇസ് ഐ വൺ ആൻഡ് ദി ഇമേജ് സെറ്റ് ഐ then u is equal to v1 v is equal to v and f is equal to f2 then the equation becomes 1 by v minus 1 by v1 is equal to 1 by f2 ഈ രണ്ട് ഇക്വേഷൻസും കൂടെ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൽ എച്ച് എസുകൾ ആഡ് ചെയ്യുമ്പോൾ വൺ ബൈ വി വൺ ക്യാൻസൽ ആയിപ്പോവും

1 by V minus 1 by U is equal to 1 by F. We already the equation. Then comparing these two equations, we get 1 by F is equal to 1 by F1 plus 1 by F2. If we use several lenses in contact, then the effective focal length is given by 1 by F is equal to 1 by F1 plus 1 by F2 plus 1 by F3 plus etc. And the power is given by P is equal to P1 plus P2 plus P3 plus etc. But we note the point the total magnification is given by M is equal to M1 into M2 into M3 into etc. Next we have to discuss refraction through a prism. ഒരു പ്രിസത്തിൽ നടക്കുന്ന റിഫ്രാക്ഷനാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് സോ പി ക്യു ഈസ് ദ ഇൻസുരൻ റേ ആ റേ പ്രിസത്തിലൂടെ ട്രാവൽ ചെയ്യുന്നു ക്യു ആർ എന്ന പാത്തിലൂടെ ട്രാവൽ ചെയ്ത് ആർ എസ് എന്നതാണ് ഇവിടുത്തെ എമർജൻ റേ ദെൻ ഐ ഈസ് ദ ആംഗിൾ ഓഫ് ഇൻസുരൻസ് ആൻഡ് ഇ ഈസ് ദ ആംഗിൾ ഓഫ് എമർജൻസ് R1 and R2 are the refracting angles. PQ ആംഗിൾസ് പി ക്യു എന്ന റേ റിഫ്രാക്ഷൻ ഇല്ലാതെ പോവുകയായിരുന്നെങ്കിൽ എലോങ് എം അതായിരുന്നു അതിൻ്റെ പാത്ത് പക്ഷേ റിഫ്രാക്ഷൻ സംഭവിച്ചതുകൊണ്ട് അതിൻ്റെ പാത്ത് നമുക്ക് കാണാൻ സാധിച്ചു എമേജ് ചെയ്തത് എലോങ് ആർ എസ് ആണ് സോ നമ്മൾ ആ രണ്ട് റേയ്സും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് ജോയിൻ ചെയ്തപ്പോൾ നമുക്കവിടെ ഒരു ആംഗിൾ ലഭിച്ചു അതായത് ഈ റേക്ക് സംഭവിച്ച ഡീവിയേഷൻ ഡീവിയേഷനാണ് നമ്മളവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് ആംഗിൾ ഡി സ്മോൾ ആംഗിൾ ഡി ആയിട്ട് അതുകൊണ്ട് ആ ആംഗിളിനെ നമ്മൾ ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്ന് പറയുന്നു ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഫിഗറിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് നൗ ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഡി സ്മോൾ ഡി is the angle between emergent ray rs and direction of the incident ray pq now angle of minimum deviation capital d the angle of deviation for which the refracted ray inside the prism becomes parallel to its base is called angle of minimum deviation പ്രിസത്തിനകത്തുള്ള റിഫ്രാക്റ്റഡ് റിഫ്രാക്റ്റഡർ അതിൻ്റെ ബേസിന് പാരലായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള ഫിഗറിൽ പാരലായിട്ട് തന്നെയാണ് എല്ലാ കേസിലും അങ്ങനെ ആവണമെന്നില്ല ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ എന്നൊരു കണ്ടീഷൻ ഒപ്റ്റെയിൻ ചെയ്യുമ്പോൾ മാത്രമാണ് അങ്ങനെ സംഭവിക്കുന്നത് സോ ദാറ്റ് ആംഗിൾ ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഈസ് നോൺ ആസ് ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ ക്യാപിറ്റൽ നെക്സ്റ്റ് വി ഹാവ് ടു ഡിറൈവ് പ്രിസം ഫോമുല ഇക്വേഷൻ ഫോർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നും നമ്മൾ പറയുന്നു ദാറ്റ് ഈസ് ഗിവൺ ബൈ എൻ ഇസ് ഈക്വൽ ടു സൈൻ എ പ്ലസ് ഡി ബൈ ടു ഡിവൈഡഡ് ബൈ സൈൻ എ ബൈ ടു ആദ്യമായി നമ്മൾ ക്വാർട്ടർ ലാറ്ററൽ എ ക്യു എൻ ആർ ആണ് കൺസിഡർ ചെയ്യുന്നത് ഈ ക്വാർട്ടർ ലാറ്ററൽ നിന്നും വി ഗറ്റ് സം ഓഫ് ദ ആംഗിൾസ് അതർ ആംഗിൾസ് ഓഫ് ദ ക്വാർട്ടർ ലാറ്ററൽ ഈസ് വൺ എയ്റ്റി ഡിഗ്രി ദാറ്റ് ഈസ് angle A plus angle QNR is equal to 180 degree. Next, we have to consider the triangle QNR. From this, we get R1 plus R2 plus angle QNR is equal to 180 degree. Here and equations compare rainbow, we get R1 plus R2 is equal to capital A. നെക്സ്റ്റ് വി ഹ് ടു കൺസിഡർ ഫ്രോം ദ ഫിഗർ എക്സ്റ്റീരിയർ ആംഗിൾ ഇസ് ഈക്വൽ ടു സം ഓഫ് ദ ഇന്റീരിയർ ആംഗിൾസ് ഫിഗറിൽ നോക്കിയാൽ നമുക്കറിയാം സ്മോൾ ഡി ഇസ് ഈക്വൽ ടു ഐ മൈനസ് ആർ വൺ പ്ലസ് ഇ മൈനസ് ആർ ടു ഇന്റീരിയർ ആംഗിൾസ് നമുക്ക് തന്നിട്ടില്ല സോ നമ്മളത് ഫൈൻഡ് ഔട്ട് ചെയ്യാണ് ഐ വൺ മൈനസ് ഐ മൈനസ് ആർ വൺ ആൻഡ് ഇ മൈനസ് ആർ ടു അങ്ങനെയാണ് നമുക്ക് ആ ഇക്വേഷൻ ലഭിച്ചത് സ്മോൾ ഡിസ് ഈക്വൽ ടു ഐ മൈനസ് ആർ വൺ പ്ലസ് ഇ മൈനസ് ആർ ടു ദാറ്റ് ഈസ് ഐ പ്ലസ് ഇ മൈനസ് എ കാരണം ആർ വൺ പ്ലസ് ആർ ടു എന്നുള്ളത് ക്യാപിറ്റൽ എ ആണെന്ന് വി ഓൾറെഡി അതിവിടെ സബ്സ്റ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി ക്യാൻ റൈറ്റ് ഡിസ് ഈക്വൽ ടു ഐ പ്ലസ് ഇ മൈനസ് എ ദ ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഡിപ്പെൻഡ്സ് ഓൺ ആംഗിൾ ഓഫ് ഇൻഷുറൻസ് എന്ന് നമുക്ക് കിട്ടി ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു മിനിമം ഡീവിയേഷൻ കണ്ടീഷൻ എന്ന് ഈ മിനിമം ഡീവിയേഷൻ കണ്ടീഷനിലുള്ള ചില പ്രത്യേകതകളാണ് നമ്മളിനി സ്റ്റേറ്റ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് കണ്ടീഷൻ പറഞ്ഞു സ്മോൾ ഡി ബിക്കംസ് ക്യാപിറ്റൽ ഡി എന്ന് വേറെ രണ്ട് കണ്ടീഷൻസാണ് ഐ ഇസ് ഈക്വൽ ടു ഇ അതായത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് എമർജൻസ് ആൻഡ് ആർ വൺ ഇസ് ഈക്വൽ ടു ആർ ടു സോ ദീസ് ടു ഇക്വേഷൻസ് ബിക്കംസ് ആർ വൺ ഇസ് ഈക്വൽ ടു ആർ ടു ആണെങ്കിൽ വി ക്യാൻ റൈറ്റ് ടു ആർ ഇസ് ഈക്വൽ ടു എ ദാറ്റ് ഈസ് ആർ ഇസ് ഈക്വൽ ടു എ ബൈ ടു ദെൻ എഗെയിൻ ഫ്രം ദിസ് ഇക്വേഷൻ സ്മോൾ ഡി ക്യുള്ള ഇക്വേഷൻ എന്തായി മാറും ക്യാപിറ്റൽ ഡി ഇസ് ഈക്വൽ ടു ഐ മൈനസ് എ എന്നായി മാറും ഐയും ഇക്കെ സെയിം ആണെന്നാണല്ലോ പറഞ്ഞത് അപ്പോൾ ക്യാപിറ്റൽ ഡി ഇസ് ഈക്വൽ ടു റ്റു ഐ മൈനസ് എ എന്നായി മാറും ഫ്രം ദിസ് ഫിഗറ്റ് ഐ ഇസ് ഈക്വൽ ടു എ പ്ലസ് ഡി ബൈ ടു അപ്പോൾ നമുക്ക് ആറിനൊരെ എക്സ്പ്രഷൻ കിട്ടി ഐക്കും ഒരു എക്സ്പ്രഷൻ കിട്ടി വി ഹാവ് സ്നെൽസ് ലോ ആസ് എൻ ഇസ് ഈക്വൽ ടു സൈൻ ഐ ബൈ സൈൻ ആർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ പ്രിസം സബ്സ്റ്റ്യൂട്ടിംഗ് ദിസ് വി ഗെറ്റ് എൻ ഇസ് ഈക്വൽ ടു സൈൻ എ പ്ലസ് ഡി ബൈ ടു ഡിവൈഡഡ് ബൈ സൈൻ എ ബൈ ടു ദിസ് ഈസ് ദ ഫൈനൽ ആൻസർ നെക്സ്റ്റ് സ്മോൾ ആങ്കിൾഡ് പ്രിസത്തില് പ്രിസം ഫോമുല എന്താ നോക്കാം സ്മോൾ ആംഗിൾഡ് പ്രിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു തീറ്റ ആണ് സോ വി ക്യാൻ റൈറ്റ് എൻ ഇസ് ഈക്വൽ ടു എ പ്ലസ് ഡി ബൈ ടു ഡിവൈഡഡ് ബൈ എ ബൈ ടു ദർ ഫോർ വി ഗെറ്റ് ഡി ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ഡി ഇസ് ഈക്വൽ ടു എൻ മൈനസ് വൺ ഇൻ ടു എ ഇതാണ് സ്മോൾ ആംഗിൾഡ് പ്രിസത്തിനുള്ള പ്രിസം ഫോമുല ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളതാണ് ഐ ഡി കർവ് ആംഗിൾ ഓഫ് ഡീവിയേഷനും ആംഗിൾ ഓഫ് ഇൻസിഡൻസും തമ്മിലുള്ള ഒരു പ്ലോട്ടിനെയാണ് ഒരു ഗ്രാഫിനെയാണ് നമ്മൾ ഐ ഡി കർവ് എന്ന് പറയുന്നത് അപ്പം ഇതിൽ ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നു ഇതാണ് ഐ ഡി കവ് ഇതിൽ വാല്യൂസ് ഈ ഗ്രാഫിൽ വാല്യൂസ് പ്ലോട്ട് ചെയ്തിട്ടുണ്ട് ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷനും ഇതിൽ നിന്നും നമുക്ക് ലഭിക്കുന്നതാണ് ഓക്കെ